എസ് ബി ഐയിലെ അക്കൗണ്ട് ഉള്ള ആളുകൾക്കെല്ലാം വന്നൊരു മെസ്സേജ് ആണ്. ഇതുപോലെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും നിങ്ങളുടെ ഫോണിൽ. ഒരുപക്ഷെ നിങ്ങൾ കാണുന്നുണ്ടോന്നുള്ള അറിയില്ല, ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുക്കാം. അതായത് എസ് ബി ഐ ഉപഭോക്താക്കൾക്കുള്ള സുപ്രധാന അറിയിപ്പ് എന്നുള്ള ഒരു ഇമ്പോർട്ടന്റ് മെസ്സേജ് ആണത്. കാരണം വെച്ചാല് നിങ്ങൾക്ക് ഒരിക്കലും പാന് അല്ലെങ്കിൽ കെ വൈ സി യോനോ തുടങ്ങിയ അപ്ഡേറ്റ് അൺബ്ലോക്ക് ചെയ്യാൻ എസ് ബി ഐ ഒരിക്കലും എസ് എം എസിലൂടെ ലിങ്കുകൾ അയക്കില്ല എന്നുള്ള ഒരു നിർദ്ദേശമാണ്. ആദ്യം ശ്രദ്ധിക്കുക. അതായത് യോനോ ആപ്പിൻ്റെത്, പിന്നെ അതേപോലെ കെ വൈ സി, അതേപോലെ പാൻ കാർഡ്, ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരിക്കലും എസ് എം എസ് വഴി ലിങ്ക് അയക്കില്ല എന്നതാണ് ആദ്യത്തെ ഒരു മുന്നറിയിപ്പ്. രണ്ടാമത്തെ വെച്ചാൽ സ്റ്റേറ്റ് ബാങ്കോ അതിൻ്റെ ഏതെങ്കിലും പ്രതിനിധികളോ ഒരിക്കലും നിങ്ങൾക്കൊരു ഇമെയിൽ എസ് എം എസ് അയക്കുകയോ നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ, പാസ്വേഡ് അല്ലെങ്കിൽ ഒറ്റത്തവണ എസ് എം എസ് ഉയർന്ന സുരക്ഷകൾ, അതായത് വൺ ടൈം പാസ്വേഡ് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളുടെ ഫോണിൽ വിളിക്കുകയോ ചെയ്യുന്നില്ല. ഒരിക്കലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്കിന്റെ ഏതെങ്കിലും ആളുകൾ നിങ്ങൾക്ക് ഒരിക്കലും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോണിൽ വിളിക്കില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, നിങ്ങൾ ഓർമ്മിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെ ചുവടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സംശയാസ്പദമായ ഇമെയിൽ, എസ് എം എസ് അല്ലെങ്കിൽ ഫോൺ കോളുകൾ റിപ്പോർട്ട് ചെയ്താൽ ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്യുക. അതായത് അങ്ങനത്തെ എന്തെങ്കിലും മെസ്സേജുകളും കാര്യങ്ങളും സംശയം, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുള്ള ഒരു മെസ്സേജ് ആണെങ്കിൽ നിങ്ങൾ എസ് ബി ഐന്റെ അതായത് ഇതിൽ പറയുന്നുണ്ട്, പിന്നെ phishing@sbi.com എന്നുള്ള ഇതിലേക്ക് മെസ്സേജ് ചെയ്യണം എന്നുള്ള റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. രണ്ടാമത് പറയുന്നത് വെച്ചാൽ 1930 എന്ന നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ https cybercrime.gov.in ൽ സൈബർ ക്രൈമിന്റെ സെല്ലിലേക്ക് ഇടപാടിന്റെ വിശദാംശങ്ങൾ സമർപ്പിക്കാനാണ് പറയുന്നത് കേട്ടോ. കൂടാതെ ബാങ്കിന്റെ ഒരു നമ്പർ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് വിളിക്കുക, അല്ലെങ്കിൽ അനധികൃത ഇടപാട് ഇതിനകം നടന്നിട്ടുണ്ടെങ്കിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് എസ് ബി ഐന്റെ, അതൊക്കെ ഞാൻ ഇവിടെ കൊടുക്കുക എന്നതിൽ അനധികൃത വിഭാഗത്തിൽ പരാതി ഉന്നയിക്കാനാണ് പറയുന്നത്. പിന്നെ ഉള്ളത് വെച്ചാൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് സ്റ്റോറിൽ നിന്ന് യോനോ എസ് ബി ഐ യോനോ ലൈറ്റ് മൊബൈൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. അതായത് നിങ്ങൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ആണെങ്കിലും എസ് ബി ഐന്റെ ഉറപ്പുവരുത്തുന്ന പ്ലേ സ്റ്റോറിൽ നിന്നും അതേപോലെ ആപ്പ് സ്റ്റോറിൽ നിന്നും എസ് ബി ഐന്റെ ആപ്പാണെങ്കിൽ മാത്രം, അതായത് ഒരുപാട് ആപ്പുകൾ അതിന്റെ സാദൃശ്യമായിട്ടുണ്ടാവും, അതിന്റെ ഒറിജിനൽ ആപ്പ് മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങളുടെ പാസ്വേഡുകൾ ഇല്ലെങ്കിൽ എം പിന് പതിവായി മാറ്റാനാണ് പറയുന്നത്. നിങ്ങളുടെ പാസ്വേഡ് ഇടയ്ക്കെങ്കിലും ഒന്ന് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഇത് മെത്തേഡാണ് പറയുന്നത്. അതായത് ഒരേ പാസ്വേഡ് തന്നെ കാലക്രമേണ വെച്ചുകൊണ്ടിരിക്കാതെ നിങ്ങൾ ഇടയ്ക്കൊക്കെ പാസ്വേഡ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. പിന്നെ നിങ്ങളുടെ കമ്പ്യൂട്ടർ, മൊബൈൽ, എന്തെങ്കിലും ഹാർഡ്വെയർ ഇല്ലാതെ സൂക്ഷിക്കുക. അങ്ങനത്തെ എന്തെങ്കിലും ഹാർഡ്വെയർ, മാൽവെയർ, അങ്ങനത്തെ എന്തെങ്കിലും മാൻഡി എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആപ്പ് അതുവഴി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും, അതായത് ഓൺലൈൻ വഴി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും, അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങൾ ദയവായി ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ ഓൺലൈൻ എസ് ബി ഐക്കായി നിങ്ങളുടെ ബ്രൗസർ വിലാസ ബാറിൽ ഒരു യു ആർ എൽ ടൈപ്പ് ചെയ്യുന്നതിന് മുമ്പ് https ഉപയോഗിക്കാനാണ് പറയുന്നത്. അതായത് നിങ്ങൾ ഓൺലൈൻ എസ് ബി ഐന്റെ ആപ്പിലേക്ക് അല്ലെങ്കിൽ സൈറ്റിലേക്ക് കയറുന്ന സമയത്ത് നിങ്ങൾ https എന്നുള്ള ഇത് അടിച്ചുകൊണ്ട് സൈറ്റിലേക്ക് കയറാനാണ് പറയുന്നത്. പിന്നെ സുരക്ഷാ സർട്ടിഫിക്കറ്റ് കാണാനും പരിശോധിക്കാനും ഓൺലൈൻ എസ് ബി ഐയുടെ വിലാസത്തിലോ സ്റ്റാറ്റസ് ബാറിലോ ഉള്ള പാഡിലേക്ക് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യാനും, ഈ ഒരു നിർദ്ദേശങ്ങളാണ് എസ് ബി ഐ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. ഇത്തരം കാര്യങ്ങൾ കാരണം പല ഹാക്കിങ്ങും പല രീതിയിലുള്ള ബാങ്കിൽ നിന്ന് പൈസ ചോർത്തുന്നതെല്ലാം പല പരിപാടികളുണ്ട്. അതിൽ നിന്ന് കുറച്ച് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യങ്ങൾ ഓർമ്മിക്കാൻ എസ് ബി ഐ നിങ്ങൾക്ക് പറയുന്നത്. അപ്പം നിങ്ങളൊന്ന് വായിച്ചു നോക്കുക എന്റെ കാര്യങ്ങൾ. നിങ്ങളുടെ പാസ്വേഡും കാര്യങ്ങളെല്ലാം നിങ്ങളൊരു 3 മാസത്തിലൊരിക്കലെങ്കിലും മാറ്റാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ 6 മാസത്തിലൊരിക്കലെങ്കിലും പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒരു എസ് ബി ഐൻ്റെ ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. സൈനിങ് ഓഫ് റൂഫ് വ്ളോഗ്.